വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയിരുന്നത് ആർ എൽ സ്റ്റീവൻസന്റെ ട്രാവൽ എന്ന് പറയുന്ന കവിതയെക്കുറിച്ചാണ് അല്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊരു കുട്ടി യാത്ര ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ ഏതൊക്കെ സ്ഥലങ്ങളിൽ പോകാനാണ് ആഗ്രഹിക്കുന്നത്, അങ്ങനെ വിവരിക്കുന്ന ഒരു കവിതയാണ് ട്രാവൽ എന്ന് പറയുന്നത്. നമുക്കതിൻ്റെ അടുത്ത വരികൾ വായിക്കാം. വെയർ ദ ഫോറസ്റ്റ്സ് ഹോട്ട് ആസ് ഫയർ, വൈഡ് ആസ് ഇംഗ്ലണ്ട്, ടോൾ ആസ് എ സ്പൈർ, Fall of apes and coconuts and the negro hunter's hut. അപ്പോൾ അടുത്തത് ഈ കുട്ടി പോകാൻ ആഗ്രഹിക്കുന്നത് കാടുകൾ അല്ലേ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കാണ്. ഈ കാടിനെ അവിടെ പറയുന്നത് ഇറ്റ് ഈസ് ഹോട്ട് ആസ് ഫയർ, അവിടെ വളരെയധികം ചൂടുണ്ട് അല്ലേ, ഊഷ്മാവുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇറ്റ് ഈസ് വൈഡ് ആസ് ഇംഗ്ലണ്ട്, വളരെയധികം ഇംഗ്ലണ്ട് എന്ന് പറയുന്ന ആ രാജ്യത്തിൻ്റെ അത്രയും വലിപ്പമുണ്ട്. ആൻഡ് ടോൾ ആസ് സ്പയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫോറസ്റ്റ്, ആ ഫോറസ്റ്റിൻ്റെ ട്രീസ്, ആ കാടിൻ്റെ ഉള്ളിലെ മരങ്ങൾ, അതൊരു കൊടി പോലെ അത്രയും ഉയരമുള്ളതാണ് എന്ന് പറയുന്നു. പിന്നെ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട്, ഏപ്സ് എന്ന് പറയുന്നു, മങ്കീസ് അല്ലേ, വലിയ വലിയ കുരങ്ങന്മാരെയാണ് ഏപ്സ് എന്ന് പറയുന്നത്. ആൻഡ് കോക്കോനട്ട്സ്, അതുപോലെ തന്നെ മറ്റ് സസ്യങ്ങളും എല്ലാം ഉണ്ട് എന്ന് പറയുന്നു. പിന്നെ അതുപോലെ തന്നെ ഒരു നീഗ്രോയിൻ്റെ കുടിൽ, അതും അവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുന്നു. പിന്നെ അതുപോലെ തന്നെ നൈൽ എന്ന നദിയെക്കുറിച്ചാണ് അടുത്ത വരികളിൽ പറയുന്നത്. വെയർ ദ നോട്ടി ക്രോക്കഡൈൽ ലൈസ് ആൻഡ് ബ്ലിങ്ക്സ് ഇൻ ദ നൈൽ, ഈജിപ്തിലൂടെ ഒഴുകുന്ന നദിയാണ് നൈൽ. അപ്പോൾ ആ സ്ഥലത്തേക്ക് കൂടി പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. അവിടെ ആ നൈൽ നദിയിൽ ക്രോക്കഡൈൽ, ചീങ്കണ്ണി, തൻ്റെ കണ്ണുകൾ ചിമ്മിക്കൊണ്ട് അനങ്ങാതെ ഇങ്ങനെ കിടക്കുന്നുണ്ട് എന്ന് അത് കാണാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ റെഡ് ഫ്ലെമിംഗോ ഫ്ലൈസ് ഹണ്ടിങ് ഫിഷ് ബിഫോർ ഹിസ് ഐസ്. റെഡ് ഫ്ലെമിംഗോ എന്ന് പറയുന്നത് ഒരു വലിയ പക്ഷിയാണ്, അതിന് ഒരു ചുവന്ന നിറമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പക്ഷി തൻ്റെ കണ്ണിൻ്റെ മുൻപിൽ ഒരു മീനിനെ പിടിച്ചുകൊണ്ട് പറന്നു പോകുന്നത് കാണാനും. പിന്നെ അതുപോലെ തന്നെ വെയർ ഇൻ ജംഗിൾസ് നിയർ ആൻഡ് ഫാർ മാൻ ഡിവറിംഗ് ടൈഗേഴ്സ് ആർ ലൈങ് ക്ലോസ് ആൻഡ് ഗിവിംഗ് ഇയർ ലെസ്റ്റ് ദ ഹണ്ട് ബി ഡ്രോയിങ് നിയർ എന്ന് വരികളിലൊക്കെ വിവരിക്കുന്നത് മാൻ ഡിവറിംഗ് ടൈഗേഴ്സ്, മനുഷ്യരെ പോലും തിന്നുന്ന പുലികളെക്കുറിച്ചാണ്. അവരവിടെ പതുങ്ങി ചെവിയോർത്ത് ഇരിക്കുന്നു, എന്തിനെയാണ്, തൻ്റെ ഇരകൾ അത് അടുത്തേക്ക്, ലെസ്റ്റ് ദ ഹണ്ട് ബി ഡ്രോയിങ് നിയർ എന്ന് പറയുന്നു അല്ലേ. അപ്പോൾ തൻ്റെ ഇരകൾ അടുത്തേക്ക് വരുന്നുണ്ടോ എന്ന് നോക്കി ചെവി കൂർപ്പിച്ച് അവിടെ ഇങ്ങനെ ഇരിക്കുന്നത് കാണണമെന്ന് ആഗ്രഹിക്കുന്നു. അടുത്ത രണ്ട് വരികൾ നോക്കൂ. ഓർ എ കമ്മർ ബൈ ബി സീൻ സ്വിംഗിങ് ഇൻ എ പാലൻക്വിൻ, തന്നെ പോലെയുള്ള ഒരു യാത്രക്കാരനോ ടൂറിസ്റ്റോ ഒക്കെ ഒരു പല്ലക്കിൽ ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നത്, അതും അങ്ങനെയുള്ള ഒരു കാഴ്ചയും അവിടെ ആ കുട്ടി സങ്കല്പിക്കുന്നു. നെക്സ്റ്റ്, വെയർ എമംഗ് ദ ഡെസേർട്ട് സാൻഡ് സം ഡെസേർട്ടഡ് സിറ്റി സ്റ്റാൻഡ്സ് ഓൾ ഇറ്റ്സ് ചിൽഡ്രൻ സ്വീപ് ആൻഡ് പ്രിൻസ് ഗ്രോൺ ടു മാൻഹുഡ് ഏജസ് സിൻസ്. പിന്നെ സങ്കല്പിക്കുന്നത് ഒരു ഡെസേർട്ട് സാൻഡ് അല്ലെങ്കിൽ ഒരു മരുഭൂമിയെയാണ്. ഇവിടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഈജിപ്തിനെയാണ് കേട്ടോ. അവിടെയുള്ള ഒരു ഡെസേർട്ടഡ് സിറ്റി എന്ന് വെച്ചാൽ ഇപ്പോൾ താമസമൊന്നുമില്ലാത്ത, ആരും തന്നെ ഇല്ലാത്ത ഒരു നഗരത്തിലേക്ക് പോകാനാണ് ആഗ്രഹിക്കുന്നത്. അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ എന്ന് വെച്ചാൽ പ്രത്യേകിച്ചും അവിടുത്തെ കുട്ടികളെയാണ് പറയുന്നത്. അതിനി സ്വീപ്പ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പ്രിൻസ് ആയിക്കോട്ടെ, സ്വീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിമ്നി സ്വീപ്പ് എന്ന് വെച്ചാൽ ഈ വീടുകളിലെ ചിമ്നികളെല്ലാം വൃത്തിയാക്കുന്ന അങ്ങനെയുള്ള കുട്ടികൾ, അതല്ലെങ്കിൽ രാജകുമാരനോ, അവരെല്ലാവരും ഏജസ് ഒരുപാട് കാലങ്ങൾക്ക് മുൻപ് കുട്ടിയിൽ നിന്ന് മാൻഹുഡിലേക്ക് ഒരു വലിയ യുവാവായി അതിലേക്ക് വളർന്ന ആ നഗരം, അതിപ്പോൾ എന്തായി മാറിയിരിക്കുന്നു. നോട്ട് എ ഫുഡ് ഇൻ സ്ട്രീറ്റ് ഓർ ഹൗസ്, നോട്ട് എ സ്റ്റേർ ഓഫ് ചൈൽഡ് ഓർ മൗസ്. ഇന്നവിടെ ആ നഗരത്തിൻ്റെ വീഥികളിൽ കാലിൻ്റെ ഒരു പാട് പോലും കാണുന്നില്ല. നോട്ട് എ ഫുഡ്, അതുപോലെ തന്നെ നോട്ട് എ സ്റ്റേർ, ഒരു ഒച്ച പോലും കേൾക്കുന്നില്ല. ഒരു കുഞ്ഞിൻ്റെയോ അതല്ലെങ്കിൽ ഒരു മൗസ്, ഒരു എലിയുടെ പോലും അങ്ങനെ ഒരു ഒച്ച പോലും അവിടെ കേൾക്കുന്നില്ല എന്ന് പറയുന്നു. ആൻഡ് വെൻ കൈൻഡ്ലി ഫോൾസ് ദ നൈറ്റ് ഇൻ ഓൾ ദ ടൗൺ നോ സ്പാർക്ക് ഓഫ് ലൈറ്റ് There I'll come when I'm a man. ആ സ്ഥലത്ത് ഞാൻ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം, ഒരു വലിയ ആളായതിനു ശേഷം, രാത്രി ആരുമില്ലാത്ത സമയത്ത് ഞാൻ അവിടേക്ക് വരും എന്ന് ആണ് ആ കുട്ടി അവിടെ പറയുന്നത്. അതും എങ്ങനെ വരും, വിത്ത് എ ക്യാമൽ കാരവാൻ. കാരവാൻ, ക്യാമൽ കാരവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താണ്, അവിടെ ചെന്നതിന് ശേഷം എന്ത് ചെയ്യും, ലൈറ്റ് എ ഫയർ ഇൻ ദ ഗ്ലൂം ഓഫ് സം ഡസ്റ്റി ഡൈനിങ് റൂം. അവിടെ ഏതെങ്കിലും ഒരു
ഡൈനിങ് റൂം, ഏതെങ്കിലും ഒരു പൊട്ടിപ്പൊളിഞ്ഞ വീടിൻ്റെ ഒരു ഡൈനിങ് റൂം, അവിടെ പോയി ഞാനൊരു വിളക്ക് കത്തിക്കും. എന്നിട്ട് അവിടെ തൂക്കിയിരിക്കുന്ന പിക്ചേഴ്സ്, സീ ദ പിക്ചേഴ്സ് ഓൺ ദ വാൾ, ഹീറോസ് ഫൈറ്റ്സ് ആൻഡ് ഫെസ്റ്റിവൽ, അവിടെ തൂക്കിയിരിക്കുന്ന ചിത്രങ്ങളെല്ലാം ഞാൻ കാണും. പിന്നെ അതുപോലെ തന്നെ ആൻഡ് ഇൻ എ കോർണർ ഫൈൻഡ് ദ ടോയ്സ് ഓഫ് ദ ഓൾഡ് ഈജിപ്ഷ്യൻ ബോയ്സ്, അല്ലേ, ഏതെങ്കിലും ഒരു മുക്കിൽ അവിടെ കുറേ കളിപ്പാട്ടങ്ങളുണ്ടായിരിക്കും, അത് എനിക്ക് നോക്കി കണ്ട് ആസ്വദിക്കണം എന്നാണ് ആ കുട്ടി അവിടെ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ കവിതയിലുടനീളം നമുക്കൊരു കുട്ടിയുടെ പലതരം ഫാൻറ്റസീസ് അത് നമുക്ക് കാണാൻ സാധിക്കും. എന്ന് വെച്ചാൽ ആദ്യം മുതൽക്ക് അവസാനം വരേക്കും ഈ കുട്ടി പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യണം, പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അതിലെ ചിലതൊക്കെ ഈ ലോകത്ത് ഇല്ലാത്ത സ്ഥലങ്ങളാണ്. അതിൻ്റെ ആദ്യത്തെ വരിയിൽ തന്നെയാണ് അത് പറഞ്ഞിരിക്കുന്നത്, അല്ലേ. ഗോൾഡൻ ആപ്പിൾസ് പറിക്കാൻ പോകണം എന്ന് പറയുന്നു. സ്വർണ്ണ നിറത്തിലുള്ള ആ പഴങ്ങൾ അത് പറിക്കണം എന്ന് പറയുന്നു. അതൊന്നും നമ്മുടെ ഈ ലോകത്ത് ഇല്ലാത്ത ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ ഡാനിയൽ ഡ്യൂഫോയിൻ്റെ റോബിൻസൺ ക്രൂസോ, അതൊരു മിഥ്യാ കഥാപാത്രമാണ്. അപ്പോൾ അങ്ങനെ ഈ ലോകത്തിൽ ഉള്ളതും ഇല്ലാത്തതുമായ ഒരുപാട് സ്ഥലത്ത് ആ കുട്ടിയെ പോകണമെന്ന് ആഗ്രഹിക്കുന്നു. ട്രാവൽ എന്ന ഈ കവിതയുടെ ബാക്കിയുള്ള ഭാഗവും എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കുക. അപ്പോൾ ഇനിയൊരു വീഡിയോ വരുന്നത് വരേക്കും എല്ലാവരും സുരക്ഷിതമായി ഇരിക്കുക, സന്തോഷമായി ഇരിക്കുക.